വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ലൈറ്റർ ആൻഡ് പ്രിൻസസ് എന്ന ഡ്രാമയുടെ 15-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷുയും ലിഷാനും ഗാവോയും ഒക്കെ ഫൈനൽ മത്സരത്തിനായി ലീനയുടെ കോളേജിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ഗാവോ ലീനയ്ക്ക് മെസ്സേജ് അയച്ച് അവൾ കോളേജിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതനുസരിച്ച് അവൾ അവനെ കാണാനായി എത്തുന്നു. ഗാവോ ഒരു ഗിഫ്റ്റ് അവൾക്കായി വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അതെന്താണെന്ന് തുറന്നു നോക്കിയില്ലെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറയുന്നു. തുറന്നു നോക്കുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടപ്പെട്ടു എന്നവൻ ചോദിച്ചപ്പോൾ, നീ തരുന്ന എന്താണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് എന്നാണ് അവൾ പറഞ്ഞത്. ലീഷാൻ കൂടെ വന്നിട്ടുണ്ടോ എന്നവൾ ആദ്യമേ തന്നെ അന്വേഷിക്കുന്നു. ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവനെ കാണാനായി മുറിയിലേക്ക് പോകാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ ഉറക്കമാണ്, ഉറങ്ങുന്ന സമയത്ത് ശല്യം ചെയ്യുന്ന ഇഷ്ടമല്ല എന്നൊക്കെ ഗാവോ കള്ളം പറയുന്നു. എങ്കിൽ പിന്നെ ഷോപ്പിങ്ങിന് പോകാമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ കൂടി വരുന്നെന്ന് പറഞ്ഞ് അവൾക്കൊപ്പം ഒപ്പം ചെല്ലുന്നു. രണ്ടുപേരും കൂടി ഷോപ്പിംഗ് മാളിൽ കൂടി കുറേ സമയം ചുറ്റി നടക്കുന്നുണ്ട്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് കപ്പിൾസിന് ഉപയോഗിക്കുന്ന രണ്ട് ബ്രഷുകൾ ലീന വാങ്ങുന്നുണ്ട്. ഗാവോ ക്യാഷ് നൽകാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. ഒരു ബ്രഷ് തനിക്ക് തരാനായിരിക്കും എന്നാണ് അവൻ കരുതിയത്. പക്ഷെ അന്ന് രാത്രി റൂമിലെത്തിയപ്പോഴാണ് ലീന അത് ലീഷ്യാന് സമ്മാനമായി നൽകിയിരിക്കുന്ന അവൻ കണ്ടത്. മത്സരത്തിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് നീയാണ് എൻ്റെ മനസ്സിൽ എന്നും ഒന്നാമത് എന്നൊരു കുറിപ്പും അവൾ അതിൽ എഴുതിയൊട്ടിച്ചിരുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ലീഷാന്റെ മുന്നിലെത്താൻ കഴിയാത്തത് പോട്ടെ, ഇപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും അവൻ്റെ പുറകെയാണെന്നറിഞ്ഞപ്പോൾ ഗാവോ ശരിക്കും അസ്വസ്ഥനാകുന്നുണ്ട്. ഷുയിൻ വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊപ്പം പുറത്തു നിൽക്കുമ്പോഴാണ് അതുവഴി വന്ന ഫങ് അവളെ കണ്ടത്. അവൻ വിശേഷം ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടോ? എന്താണ് ടോപ്പിക്? ഞാൻ ലിസ്റ്റിൽ നിന്റെ പേരും ടോപ്പിക്കും ഒന്നും കണ്ടില്ലല്ലോ. ഇത്ര രഹസ്യമാക്കി വെച്ചിരിക്കുന്ന എന്തിനാണെന്നൊക്കെ അവൻ പറഞ്ഞു ചോദിച്ചെങ്കിലും അവളൊന്നിനും മറുപടി പറയുന്നില്ല. അവളുടെ പഴയ ഫോൺ നമ്പർ ചേഞ്ച് ആയതുകൊണ്ട് പുതിയ നമ്പർ അവൻ ചോദിച്ചെങ്കിലും ഞാൻ ഫോൺ കൊണ്ടുവന്നില്ല, നമ്പർ കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അവൻ ഡിന്നർ കഴിക്കാൻ ക്ഷണിച്ചെങ്കിലും അതും അവൾ നിരസിക്കുന്നു. ലീഷ്യാനും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഒന്ന് ചെറുതായി ടെൻഷനായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ്റെ മിടുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമായിട്ടും ഷുയിൻ മുറിയിലാകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ആ സമയത്ത് അവളുടെ മുറിയിലേക്ക് കയറി ചെന്ന ലീഷ്യാൻ അവളുടെ ടെൻഷൻ കണ്ട് ബലമായി അവളുടെ കയ്യിൽ പിടിച്ച് പ്രൊജക്റ്റിന് സബ്മിറ്റ് ചെയ്യുന്നു. ഗാവ് അന്ന് ലീനയ്ക്കൊപ്പം കുറേ ദൂരെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായി പോകുന്നുണ്ട്. ലീന റെസ്റ്റ്റൂമിലേക്ക് പോയ സമയത്ത് അവൻ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഫങ് മത്സരത്തിൻ്റെ സ്പോൺസർമാരിൽ ഒരാൾക്കൊപ്പം അവൻ ഇരുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായി വന്നിരുന്നത്. അവരുടെ സംസാരം കേട്ട് അവൻ ശ്രദ്ധിച്ചപ്പോഴാണ് അവരെ കാണുന്നത്. ലീഷ്യാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നുവെന്ന് അറിഞ്ഞോടെ അവൻ ഒന്നാം സ്ഥാനത്ത് എത്തുമോ എന്ന് ഫങ്ങിന് ടെൻഷൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് സ്പോൺസർക്ക് തക്കതായ പ്രതിഫലം നൽകി വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഗാവോ അവരറിയാതെ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പ്രൈസ് ലീഷ്യാന് തന്നെ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനേക്കാൾ മുകളിൽ സ്റ്റാർ പ്രൈസ് എന്നൊരു പുതിയ പ്രൈസ് സെറ്റ് ചെയ്തു. അത് അവന് നൽകണം, അതാണ് അവൻ്റെ ആവശ്യം. അവൻ്റെ പ്രൊജക്ടിൻ്റെ പേറ്റൻറ്റ് 30% അതിൻ്റെ പ്രതിഫലമായി മെയിൻ സ്പോൺസർക്ക് നൽകാം, അതാണ് അവൻ്റെ ഓഫർ. മെയിൻ സ്പോൺസറുടെ അസിസ്റ്റൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൻ പുതിയൊരു അവാർഡിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓഫറിനെ കുറിച്ച് കേട്ടപ്പോൾ സ്പോൺസറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് അയാൾ ഉറപ്പ് കൊടുക്കുന്നു. ഗാവോ ഇതെല്ലാം ഷൂട്ട് ചെയ്തിരുന്നു. ഫങ്ങും അയാളും പോകാൻ തുടങ്ങിയപ്പോഴാണ് ലീന തിരികെ എത്തിയത്. അത്ര ദൂരെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഫങ് രഹസ്യമായി അയാളെ കാണുമെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും ദുരുദ്ദേശം തന്നെയായിരിക്കണം എന്ന് മനസ്സിലായി അവൾ. അവരുടെ പുറകെ പോകാൻ തുടങ്ങിയെങ്കിലും അവരുടെ ഉദ്ദേശം അത് തന്നെയാണെങ്കിലും തെളിവില്ലാതെ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഗാവോ അവളെ തടയുന്നു. തിരികെ കോളേജിലെത്തിയപ്പോൾ ലീന വേറെ ഫ്രണ്ട്സിനോടൊക്കെ അവരെ കണ്ട കാര്യം പറയുന്നുണ്ട്. ഷുയിനും ലീഷാനും അത് കേൾക്കുന്നു. ഷുയിൻ അതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫങ് ഗേൾഫ്രണ്ടിനൊപ്പം അവിടേക്ക് വന്നത്. ലീന അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ അറിയാമെന്ന മട്ടിൽ അവനെ പരിഹസിക്കുന്ന വിധത്തിൽ ഉറക്കെ സംസാരിക്കുന്നു. പക്ഷെ അവൾ പറയുന്നതിൽ യാതൊരു സത്യവുമില്ല എന്ന രീതിയിൽ അവൻ്റെ ഗേൾഫ്രണ്ട് ലീനയോട് ഏറ്റുമുട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ലീന ഫൈനലിൽ കടന്നത് ലീഷ്യാൻ്റെ സഹായത്തോടെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതും ചീറ്റിംഗ് അല്ലേ എന്ന് ചോദിച്ച് ഫങ് അവൾക്ക് നേരെ ചെല്ലുന്നു. ഷുയിൻ ഈ സമയമൊക്കെ ലീഷ്യാൻ്റെ അടുത്ത് ഒളിച്ചു നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. പക്ഷേ ഫങ് ഗേൾഫ്രണ്ടിനെ കൂട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ പുറകെ ചെന്ന് ലീന പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് ചോദിക്കുന്നു. നീ ശരിക്കും എന്നോട് മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ലീന മത്സരത്തിന് ലീഷ്യാൻ്റെ സഹായം തേടിയതുപോലെ ഞാനും എൻ്റെ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്തൊക്കെ റൂമറുകൾ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. നാളെ ഞാൻ വിജയത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പുറകെ തന്നെ ഇവിടെയുള്ളവരെല്ലാം ഉണ്ടാകും എന്നൊക്കെ അഹങ്കാരത്തോടെ അവളോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവനെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നോർത്ത് ഷുയിനാകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ലീഷ്യാൻ അവർ സംസാരിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി മുറിയിലെത്തിയപ്പോഴും ഷുയിനാകെ വിഷമിച്ചിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞ് അവളുടെ മുറിയിലേക്ക് എത്തിയ ലീഷ്യാൻ അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾക്കൊന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. ഫങ്ങിനോട് നിനക്ക് ഇത്രയ്ക്ക് വെറുപ്പാണോ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ അതേ എന്ന് പറയുന്നു. പക്ഷെ കാരണം എന്താണെന്ന് അപ്പോഴും അവൾ പറയുന്നില്ല. ചിലപ്പോൾ കാരണം നിനക്ക് കൺവിൻസിംഗ് ആയി തോന്നണമെന്നില്ല എന്നാണ് അവൾ പറഞ്ഞത്. അവനെ തോൽപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ ഒരു വഴിയുമില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം കളയണ്ട എന്നവൻ പറയുന്നു. അവനും പ്രതീക്ഷയൊന്നും നൽകാനില്ലാത്തതുകൊണ്ട് എനിക്ക് തനിച്ചിരിക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഷുയിൻ അവനെ പറഞ്ഞയക്കുന്നു. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളാകെ മൂഡ് ഓഫ് ആയിരുന്നു, അതുകൊണ്ട് ലീഷ്യാനെ അങ്ങനെ കണ്ടതേയില്ല. ഒരു ദിവസം പ്രൊഫസർ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവൾ ഗാവയുടെ മുറിയിലെത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഫങ്ങിൻ്റെ പ്രൊജക്റ്റിനെക്കുറിച്ച് അവൾ അപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അവന് മത്സരത്തിൽ പ്രത്യേക സ്റ്റാർ പ്രൈസ് നൽകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യവരം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് പ്രൊഫസർ വെച്ചത്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ലീഷ്യൻ എവിടെയെന്ന് അവൾ ഗാവയോട് തിരക്കുന്നത്. കുറേ ദിവസങ്ങളായി അവൻ മുറിയിലേക്ക് വരാറില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല. അവനോട് മത്സരത്തിന് തന്നെ വന്നതാണോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുകയാണെന്നൊക്കെ ഗാവോ പരാതി പറയുന്നു.
ഫങ്ങിന് സ്റ്റാർ പ്രൈസ് നൽകുന്നതിൽ ഗാവോയ്ക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഏറ്റവും ശക്തനായ എതിരാളി ഫങ്ങാണ്. അവൻ മാറിക്കഴിഞ്ഞാൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട്. ഷുയിൻ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഫങ്ങിന്റെ ഒരു വഴി ലീഷ്യൻ അടച്ചെങ്കിൽ വേറെ 100 വഴികൾ തുറക്കാൻ അവനറിയാം. നിനക്കൊരിക്കലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഗാവോ ഫോണിലുണ്ടായിരുന്ന ഫങ് സ്പോൺസറുമായി സംസാരിക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. മത്സരത്തിന്റെ ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം അതിനുള്ള സമയം എടുക്കാറായിട്ടും ലീഷ്യൻ എവിടെയാണെന്ന് ഗാവോയ്ക്കും ഷുയിനും അറിയില്ല. അവർ ഹാളിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഫങ് അവർക്കരികിലേക്ക് വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിന്റെ കാര്യമോ എന്ന് ഗാവോ ചോദിച്ചപ്പോൾ ഞാനുമായി മത്സരിക്കാൻ പോലുമുള്ള യോഗ്യത നിങ്ങൾക്കില്ല, എനിക്ക് പ്രത്യേകം സ്റ്റാർ പ്രൈസ് ആണ് നൽകിയിരിക്കുന്നത് എന്നവൻ പറയുന്നു. ലീഷ്യൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ലാത്തതിനും പരിഹസിച്ചിട്ടാണ് അവൻ പോയത്. ഫങ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് ഗാവോയുടെ ടീമിനായിരുന്നു. പ്രൈസ് വാങ്ങാൻ പോകാൻ ഗാവോ ഷുവിനെ കൂടി വിളിച്ചെങ്കിലും നീ തനിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മറന്നു. ഗാവോ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പോയി പ്രൈസ് വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർ പ്രൈസ് വിന്നറായ ഫങ്ങിനെ സ്റ്റേജിലേക്ക് വിളിച്ചത്. ഈ സമയത്ത് ഗാവോ പ്രൊഫസറെ വിളിക്കാൻ വേണ്ടി ഹാളിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഫങ് സ്റ്റേജിൽ നിന്നപ്പോൾ അവൻ ചീറ്റ് ചെയ്യുന്നതാണ് എന്ന വിധത്തിൽ പല ഭാഗത്തുനിന്നും മുറുകുറുപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം മറുപടി എന്നോണം ഞാൻ ആരെയും ഇതുവരെ ചീറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് അവൻ കട്ടയ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലീഷ്യൻ അവിടേക്ക് വന്ന് അവനെ വെല്ലുവിളിച്ചത്. നിന്റെ ഒന്നിനും കൊള്ളാത്ത പ്രൊജക്ടിന് സ്റ്റാർ പ്രൈസ് നൽകുന്നത് നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അവിടേക്ക് വന്നത്. അവനെ കണ്ടതും ഷുയിനും ചാടി എഴുതിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് ദിവസങ്ങളായി ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ, നീ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഞാൻ ഒരു മോശം കാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായി പോയതാണ് എന്ന് പറഞ്ഞ് കോട്ടവളെ ഏൽപ്പിച്ചിട്ട് അവൻ സ്റ്റേജിലേക്ക് പോകുന്നു. അവളുടെ മുഖത്ത് അത്രയും നേരത്തെ വിഷമമൊക്കെ മാറിയ ഒരു പുഞ്ചിരി വിടരുന്നുണ്ട്. ലീഷ്യൻ സ്റ്റേജിലേക്ക് ചെന്ന് നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നു. USB പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അവതരിപ്പിച്ചത്. അവൻ്റെ ഈ പ്രൊജക്റ്റ് വളരെ മോശമാണ്, ഇതിന് സ്റ്റാർ പ്രൈസ് കിട്ടാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ലീഷ്യൻ വീണ്ടും പറഞ്ഞപ്പോൾ ഫങ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു USB കാണിച്ചിട്ട് എൻ്റെ പ്രൊജക്റ്റ് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന USB ആണിത്, ഇതിൻ്റെ പ്രൊട്ടക്ഷൻ തകർത്ത് ഇതിനുള്ളിലെ ഡേറ്റ നിനക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ പേറ്റൻറ്റ് ഞാൻ നിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ല, നിനക്കതിൽ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നോട് പരസ്യമായി മാപ്പ് പറയണം എന്ന് ഫങ് തിരിച്ചവനെ വെല്ലുവിളിക്കുന്നു. ലീഷ്യൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട്. അവൻ പ്രശ്നമുണ്ടാക്കാൻ വന്നപ്പോൾ തന്നെ ഫങ്ങിൻ്റെ സൈഡിലുള്ള സ്പോൺസർമാർ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും പേറ്റൻറ്റ് എടുക്കാനായി വന്നിരിക്കുന്ന കമ്പനിയുടെ മാനേജറായ ആളെ തടയുന്നു. അദ്ദേഹത്തിന് ഈ വെല്ലുവിളിയും മത്സരവും ഹരമായാണ് തോന്നിയത്. ലീഷ്യനും ഫങ് സ്റ്റേജിൽ തന്നെ നിന്നുകൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിച്ച് മത്സരം തുടങ്ങുന്നു. എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി സ്റ്റേജിൽ വെച്ചിരിക്കുന്ന വലിയ മോണിറ്റർ ലീഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. ഫങ് പ്രൊട്ടക്ട് ചെയ്ത USB ലീഷ്യൻ്റെ കയ്യിൽ നൽകിയ സമയത്താണ് ഗാവോ ഫോൺ വിളിച്ചിട്ട് മടങ്ങിയെത്തിയത്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഗാവോ ഷീനോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഒരു മിനിറ്റിനുള്ളിൽ 3 രീതിയിൽ അവൻ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ തകർത്ത് കാണിക്കാം എന്ന് ലീഷ്യൻ പറഞ്ഞപ്പോൾ അതിന് സാധിച്ചാൽ ആ USBയിലുള്ള എൻ്റെ പേഴ്സണൽ ഡേറ്റ ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കാൻ തയ്യാറാണെന്ന് ഫങ്ങും പറയുന്നു. ലീഷ്യൻ അത് കേട്ടപ്പോൾ ശരിയാണ് വന്നത്. അവൻ സ്റ്റേജിലെ മോണിറ്ററിൽ ഒരു മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് USB ക്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. 35 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ ആദ്യത്തെ മെത്തേഡിലൂടെ അവൻ അതിൻ്റെ പ്രൊട്ടക്ഷൻ തകർത്ത് അതിനുള്ളിലെ ഫോൾഡറെല്ലാം ഓപ്പൺ ആക്കുന്നു. ഫങ് ഐഡിയ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്ന അവൻ്റെയും ഗേൾഫ്രണ്ടിൻ്റെയും കൂടെയുള്ള കുറേ ഫോട്ടോസ് സ്റ്റേജിലെ മോണിറ്ററിൽ എല്ലാവരും കാണുന്നു. ഫങ് അവിടെ നിന്ന് വിയർക്കുകയാണ്. അവൻ്റെ ഗേൾഫ്രണ്ടിനാണെങ്കിൽ നാണക്കേട് കാരണം അവിടെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അതിൽ ഗേൾഫ്രണ്ടിന് അറിയാത്ത ഒരു വിചാറ്റ് ഐഡിയിൽ നിന്നുള്ള ഫോട്ടോസും ഉണ്ടായിരുന്നു. ആകെ നാണക്കേടിലായ ഫങ് വേഗം ചെന്ന ഫോൺ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അത് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ലീഷ്യൻ അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിക്കുന്നു. ഉണ്ട് എന്ന് കുറേ സ്റ്റുഡൻസ് വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് മത്സരം കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ടൈമർ ഓൺ ആക്കി രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് USB ക്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. 5 സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോൾ ഫങ് പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫോൾഡർ അവൻ വീണ്ടും എടുത്ത് അത് വീണ്ടും ഓപ്പൺ ആക്കുന്നു. ഫങ്ങിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയണ്ടല്ലോ. അവനെ നാണം കെടുത്താൻ കഴിഞ്ഞതിൽ ഷുയിൻ ഹാപ്പിയാക്കുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ലിനയാണ് ആദ്യം ലീഷ്യൻ ജയ് വിളിച്ചുകൊണ്ട് കൈയടിച്ചത്. അത് ഗാവോയെ ശരിക്കും അസ്വസ്ഥനാക്കുന്നുണ്ട്. പ്രൈവറ്റ് ഫോട്ടോസ് രണ്ടാമതും മറ്റ് സ്റ്റുഡൻസ് കണ്ടതോടെ ആകെ നാണം കെട്ട ഫങ്ങിൻ്റെ ഗേൾഫ്രണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇനിയും നാണം കെട്ടാൻ വയ്യാത്തത് കൊണ്ട് ഫങ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയെങ്കിലും നീ ഇപ്പോഴേ തോൽവി സമ്മതിച്ച് പോയാൽ നിന്റെ പേറ്റൻറ്റ് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലീഷ്യൻ അവനെ പിടിച്ചിരുന്നു. USB പ്രൊട്ടക്ട് ചെയ്യാൻ അവനൊരു അവസരം കൂടി കൊടുക്കുകയും ചെയ്യുന്നു. ഫങ് അത് വാങ്ങി വീണ്ടും എന്തൊക്കെയോ ചെയ്ത് തിരികെ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇനി ആകെ 5 സെക്കൻഡ് കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ അവനത് ക്രാക്ക് ചെയ്യാൻ കഴിയുമോ എന്ന ആകാംക്ഷയിൽ ലിനെ ഉൾപ്പെടെ പലരും വിളിച്ചു നോക്കും, ചോദിക്കുന്നുണ്ട്. ലീഷ്യൻ പക്ഷേ ഒരു ടെൻഷനുമില്ലാതെ നിൽക്കുകയാണ്. കൃത്യം 1 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ അവൻ കയ്യിലിരുന്ന മൈക്ക് കൊണ്ട് USB ഇടിച്ചു പൊട്ടിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരും ചാടി നിൽക്കുന്നുണ്ട്. ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് തല്ലിപ്പൊട്ടിച്ചതാണ്. ഇനിയെങ്കിലും പരാജയം സമ്മതിച്ചോന്ന് ചോദിച്ച് ഫങ് വിജയഭാവത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തകർത്ത USBക്കുള്ളിൽ ഒരു ചിപ്പ് എടുത്ത് അവനെ കാണിച്ചിട്ട് ഇനിയും 3-ാമത്തെ മെത്തേഡ് എന്താണെന്ന് ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ എന്ന് ലീഷ്യൻ ചോദിക്കുന്നു. അതിൽ നിന്ന് ഡേറ്റ റിക്കവർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷെ അവൻ എടുത്തു പറഞ്ഞപ്പോഴാണ് എല്ലാവരും അത് ചിന്തിച്ചത് എന്ന് മാത്രം. കാര്യം മനസ്സിലായതോടെ എല്ലാവരും അവന് കൈയടിക്കുന്നു. അതോടെ ഫങ്ങിന് പൂർണ്ണമായും തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, ഫങ് സ്പോൺസർഡ് അസ്തനെ കണ്ട് സ്റ്റാർ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സംസാരിച്ച വീഡിയോ ആ ഷോപ്പിലെ CCTV റെക്കോർഡിംഗ് ഹാക്ക് ചെയ്ത് അവൻ കൊണ്ടുവന്നിരുന്നു. അതും സ്റ്റേജിലെ മോണിറ്ററിൽ പ്ലേ ചെയ്യുന്നു. അതോടെ അവൻ്റെ സകല കള്ളത്തരങ്ങളും പൊളിയുന്നു. മാത്രമല്ല, അവനെ സപ്പോർട്ട് ചെയ്ത സ്പോൺസർ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി അസ്തനോട് ദേഷ്യപ്പെട്ട് അവിടെ എഴുന്നേറ്റ് പോകുന്നു. നിന്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാനിതിന് തീർച്ചയായും പകരം വീട്ടുമെന്ന് ലീഷ്യനോട് പറഞ്ഞിട്ടാണ് ഫങ് അവിടെ നിന്ന് പോയത്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും സന്തോഷമാണെങ്കിലും ഗാവോയുടെ മുഖം മാത്രം തെളിഞ്ഞിട്ടില്ല. ഫങ്ങിൻ്റെ പേറ്റൻറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി വന്ന കമ്പനിയുടെ മാനേജർ സ്റ്റേജിലേക്ക് ചെന്ന് നീ ഈ മത്സരത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ്, ഇത് നിന്റെ പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ലീഷ്യനോട് പറയുന്നു.
കിട്ടിയ പ്രൈസ് തിരികെ നൽകേണ്ടി വരുമോ എന്ന് ചിന്തിച്ചാകണം ഗാവയുടെ അസ്വസ്ഥത ഒന്നുകൂടി കൂടുന്നുണ്ട്. പണിഷ്മെന്റ് കിട്ടിയേക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ലീഷ്യൻ മാനേജറോട് പറഞ്ഞപ്പോൾ, അതറിഞ്ഞിരുന്നിട്ടും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കുറച്ചുനേരം ആലോചിച്ചതിന് ശേഷം പ്രണയം കൊണ്ടാണ് എന്ന മറുപടി മൈക്കിലൂടെയാണ് അവൻ പറഞ്ഞത്. ഷീനോട് ഇഷ്ടമുണ്ടെന്ന് ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുകയാണ് അവൻ. ഷീൻ ഇരിക്കുന്നിടത്തേക്ക് നോക്കുന്നുമുണ്ട്. അവൾ സന്തോഷമടക്കാനാകാതെ ചിരിച്ചു പോകുന്നു. കുട്ടികളെല്ലാവരും ആവശ്യത്തോടെ കൈയടിക്കുന്നുണ്ട്. അതിനിടയിലൂടെ ലിന ലീഷ്യൻ ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നത് ഗാവോ കേൾക്കുന്നു. അവനാകെ അസ്വസ്ഥനായി അവിടെ എഴുന്നേറ്റ് പോകുന്നു. ഷീനും ലീഷ്യനും പുറത്തേക്കിറങ്ങി വന്നപ്പോൾ നേരത്തെ കണ്ട മാനേജർ അവൻ്റെ അടുത്തേക്ക് ചെന്ന് വീണ്ടും സംസാരിക്കുന്നുണ്ട്. ജഡ്ജസിന്റെ മുഖത്തടിക്കുന്ന പോലെ ആയിരുന്നു നിന്റെ ഇന്നത്തെ പ്രവൃത്തി. നിനക്കതിനുള്ള പണിഷ്മെന്റ് നേരിടേണ്ടി വരും. എന്നാൽ നീ ചെയ്തത് നന്നായി. ഞങ്ങൾ സ്റ്റാർ പ്രൈസ് പിൻവലിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. മാത്രമല്ല അടുത്ത വെക്കേഷൻ ടൈമിൽ നടക്കാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ആലോചിച്ചിട്ട് മറുപടി നൽകാമെന്ന് പറഞ്ഞാണ് അവൻ പിരിഞ്ഞത്. കുറെ ദിവസത്തെ വിഷമമൊക്കെ മാറി ഷുവിൻ സന്തോഷത്തോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ഫങ് അവർക്ക് മുന്നിലെത്തിയത്. അവൻ ലീഷ്യന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എല്ലാം കഴിഞ്ഞു എന്ന് നീ വിചാരിക്കേണ്ട, നമ്മൾ ഇനിയും കാണുമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനായി കാത്തിരിക്കാമെന്ന് പറഞ്ഞ് അവൻ ഷുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവർ രണ്ടുപേരും കൂടി ഒരിടത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഷുവിൻ സന്തോഷം സഹിക്ക വയ്യാതെ ഇടയ്ക്ക് അവനെ നോക്കി ചിരിക്കുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അത്രയധികം സന്തോഷിച്ചിട്ടില്ല എന്നും അവൾ പറയുന്നു. ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്നവൻ പറഞ്ഞപ്പോൾ, നീ ഇത്ര ദിവസം എവിടെയായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. ഫങ്ങിന്റെ USB പ്രൊട്ടക്ഷൻ ഒറ്റ മിനിറ്റുള്ളിൽ ക്രാക്ക് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഉറങ്ങുക പോലും ചെയ്യാതെ അതിനുവേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു എന്നവൻ പറയുന്നു. കുറച്ചുനേരം അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ അവൻ എപ്പോഴും പ്രിൻസസ് എന്ന് വിളിക്കുന്നവർക്ക് എങ്ങനെയുള്ളവർക്കാണ് പ്രിൻസസ് എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയുള്ളത് എന്നവൾ ചോദിക്കുന്നു. അതിനാദ്യം തിളക്കമുള്ള രണ്ട് കണ്ണുകൾ ഉണ്ടായിരിക്കണം. വളരെ നിഷ്കളങ്കവും തരളവുമായ ഹൃദയം ഉണ്ടായിരിക്കണം. കുറച്ച് അഡ്വഞ്ചർ സ്പിരിറ്റുള്ള സ്വഭാവം കൂടിയാണെങ്കിൽ എല്ലാം തികഞ്ഞു എന്നവൻ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു. ഈ പറഞ്ഞതൊക്കെ തന്നെക്കുറിച്ചാണ് എന്നവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവളും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രമിനിക്കും അമ്മു ദിലീപിനും ആയിഷ ഷാജഹാനും കൊറിയമ്മല്ലു സ്വാമിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.